ഇന്ന് തിരുസഭ വചന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. പീഡനങ്ങളുടെ കാലത്ത് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന വേദന നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഇവിടെ പറയുന്നു. നാം പലപ്പോഴും നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഭാവി കാര്യങ്ങൾ എന്തായി തീരുമെന്ന് അറിയാൻ ധ്യാന കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് സെന്ററുകളിലും കയറി ഇറങ്ങുന്നു. നല്ല ദർശനമുള്ള ഒരു വ്യക്തി എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് നാം ഓടുന്നു. എന്നാൽ ഇവിടെ ഈശോ പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോ മാറി നിന്നുകൊണ്ട് പീഡനങ്ങളുടെ കാലങ്ങളിലേക്ക് നമ്മെ തള്ളിവിടുകയല്ല, കൂടെ നിന്നുകൊണ്ട് പീഡനങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും ഏറ്റെടുക്കാൻ ശക്തി നൽകുകയാണ്. ന്യായാധിപ സംഘങ്ങൾക്ക് മുൻപിൽ നിൽക്കേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളും എന്നാണ് ഈശോ പറയുന്നത്. ഭയപ്പെടുന്ന വചനങ്ങൾക്ക് ഇടയിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തെയാണ് ഇവിടെ കാണാൻ പറ്റുക. ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ് അതിനാവശ്യം. പാതിവഴിയിൽ പ്രാർത്ഥന നിർത്തി നിരാശയോടുകൂടി പിൻവാങ്ങുന്നവർക്ക് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ്റെ കൂടെയുള്ള ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അവൻ കൂടെയുണ്ട് എന്നുള്ള ആഴമായ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. ഇന്നത്തെ ഈ കാലഘട്ടം നമ്മോട് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാനസാന്തരത്തിൻ്റെയും സ്വയം ആത്മശോധനയുടെയും കാലഘട്ടമാണിത്. മാറ്റേണ്ടവയെ മാറ്റി, തിരുത്തേണ്ടവയെ തിരുത്തി, പ്രതിസന്ധികളെ അതിജീവിച്ച് ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അവസാനം വരെ അവനോടൊപ്പം നമുക്ക് കൈപിടിച്ച് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.